നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കുഞ്ഞു അമ്മയുടെ അടുത്തില്ലല്ലോ അല്ലേ? അമ്മയുടെ അടുത്ത് കഴിയാനുള്ള യോഗം കാണുന്നില്ല. മോളെ മുറിയിലുണ്ടല്ലോ, അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട് സ്വാമി, ഉറങ്ങ. ഈ വീട്ടിലുണ്ടോ? ആ ഉണ്ട്. പിന്നല്ലാതെ ഇതാ മോളിലത്തെ മുറിയില് കുഞ്ഞു നല്ല പയറുപോലെ കിടന്നുറങ്ങുന്നു. കുഞ്ഞിന്റെ കരച്ചില. എന്താ സ്വാമി? സ്വാമി എന്താ ആലോചിക്കുന്നത്? സ്വാമി, മോള് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെന്താ സ്വാമി ഇങ്ങനെ ഒരു സംശയം പറഞ്ഞ? ഭയക്കാനൊന്നുമില്ല. ചിലപ്പോൾ ചില സമയത്തെ ജാതകത്തിൽ മാറി സൂചിപ്പിക്കുന്നത് കൊണ്ടാവാം. പ്രശ്നവശാൽ പൂജ മോളുടെ ജാതകത്തിൽ പുത്രദുഃഖം അനുഭവിക്കാനുള്ള യോഗം കാണുന്നു. ഈ ജാതകങ്ങൾ പ്രകാരം ഈ ദിവസം പിറക്കുന്ന കുഞ്ഞിന് പിതാവിനെയും മാതാവിനെയും പിരിഞ്ഞിരിക്കാനുള്ള യോഗം കാണുന്നു. ഒന്നുമില്ല. മോളെ മോളെ, സ്വാമി പറഞ്ഞത് ചിലപ്പം നിങ്ങളുടെ ജാതകത്തിലെ സമയങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണുന്ന അല്ലേ സ്വാമി? ഒന്നുമില്ല. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. പ്രശ്നവശാൽ കാണുന്നത് പറഞ്ഞേ തീരും, അത് മറച്ചു വെക്കാൻ പാടില്ല. അതുകൊണ്ടാവും ഒക്കെ പറയുന്നത്. അർജുനും വളരെ സൂക്ഷിക്കേണ്ട സമയം വരിക. കാരാഗ്രഹവാസം വരെ അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അമ്മേ, അദ്ദേഹം പറയട്ടെ. പിന്നെ ഇതിലൊക്കെ കാണുന്നത് അതുപോലെ സംഭവിക്കണമെന്നില്ല. അതെ, ഇദ്ദേഹം പറഞ്ഞത് നേരാ. ഇതിൽ കാണുന്നതൊക്കെ അതുപോലെ സംഭവിക്കണമെന്നില്ല. ചില പൂജകളിലൂടെയും കർമ്മങ്ങളിലൂടെയും ഒഴിഞ്ഞു പോവുകയും ചെയ്യാം. അമ്പല ദർശനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? നന്നായി പ്രാർത്ഥിച്ചോളൂ. സ്വാമി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല സ്വാമി. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ആളാ ഞാൻ. അനാഥാലയത്തിലൊക്കെയാ വളർന്നത്. എന്റെ കുഞ്ഞിന്റെ സന്തോഷം കണ്ടുവേണം അതൊക്കെ എനിക്ക് മറക്ക. അതുപോലെ അജുവേട്ടനെ കുറിച്ച് പറഞ്ഞത്, എന്റെ ജീവിതത്തിനും ഞാൻ ഇപ്പൊ അനുഭവിക്കുന്ന സന്തോഷത്തിനും ഒറ്റ ആളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. എന്റെ അജുവേട്ടനോട്, അജുവേട്ടന്റെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഒട്ടുമിക്ക ജാതകങ്ങളിലും കൃത്യമായിട്ടായിരിക്കില്ല ജനന സമയം കാണിച്ചിരിക്കുന്നത്. ഇപ്പോ തന്നെ നിങ്ങളുടെ കുഞ്ഞിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നവശാൽ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നതായിട്ടാ കാണുന്നത്. ജ്യോതിഷമെന്ന് പറയുന്നത് ഒരു മുൻകരുതൽ മാത്രമാണ് ചില സമയങ്ങളിൽ. മഴ വരുമ്പോ കുട എടുക്കണമെന്നൊക്കെ പറയുന്നത് പോലെ, പിന്നെ മഴ വരുന്നത് നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. അതെ മോളെ, മോൾ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കണ്ട. ആ കുഞ്ഞു കരയുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് എന്നെ അറിയിക്കും പോലെയാ കരച്ചില്. ഞാൻ നോക്കിട്ട് വരാം.